അക്ഷരങ്ങളിൽ മാത്രമല്ല വരകളിലും വിഷം പുരട്ടാനാവുമെന്ന് മാതൃഭൂമിയിലെ കാർട്ടൂണുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുൻപ് പല സന്ദർഭങ്ങളിലും തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരം വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ്. അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധത, കീഴാള വിരുദ്ധത, മൃതശരീരങ്ങളോട് പോലും മനുഷ്യത്വപൂർണമായ സമീപനം കാണിക്കാത്ത വിചിത്രമായ മാനസികാവസ്ഥ, ഇതെല്ലാം മാതൃഭൂമിയുടെ കാർട്ടൂണുകളിൽ മുൻപ് പലവട്ടം വിമർശന വിധേയമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒടുവിലത്തേതാണ് പോയ വാരം പ്രത്യക്ഷപ്പെട്ട അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ മനുഷ്യത്വഹീനമായ ഒരു കാർട്ടൂൺ. ഇപ്പോൾ തുർക്കിയിലേക്കും സിറിയയിലേക്കുമൊക്കെയാണ് ലോകത്തിൻ്റെ കണ്ണും കാതും തുറന്നു വച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു നിമിഷാർത്ഥത്തിൽ മണ്ണിലടിയിലായി പോയ 10,000 മനുഷ്യജീവനുകൾ, 10,000 സഹജീവികൾ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട വാർത്തയാണ് എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. നാം ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരാകാം, ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലാത്തവരാകാം, എങ്കിലും അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ മനുഷ്യനായാൽ മാത്രം പോരാ, മനുഷ്യത്വം എന്നൊരു വികാരം ഉണ്ടാവണം. അതുകൊണ്ടാണ് ലോകമെമ്പാടും തുർക്കിയിലെ അജ്ഞാതരായ സഹോദരങ്ങളുടെ, മൺമറഞ്ഞുപോയ സഹോദരങ്ങളുടെ വേർപാടിൻ്റെ വേദനിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് കുനിക്കുന്നത്. കേരളം തുർക്കിയിലെ ദുരന്തത്തിനിരയായവരെ സഹായിക്കാൻ ഒരു ഫണ്ട് നീക്കിവെക്കണം എന്ന് തീരുമാനിക്കുന്നു. അത് കേവലം ഒരു സാമ്പത്തിക സഹായം മാത്രമല്ല, പ്രഖ്യാപിക്കപ്പെട്ട തുക കൊണ്ട് തുർക്കിയിലെ മുറിവുണക്കാനുമാവില്ല, മറിച്ച് അത് ഒരു ഐക്യദാർഢ്യമാണ്, അതൊരു മനുഷ്യത്വമാണ്, നിങ്ങൾ തനിച്ചല്ല എന്നൊരു സന്ദേശമാണ്, ഞങ്ങളുമുണ്ട് വേദനിക്കുന്ന നിങ്ങളോടൊപ്പം എന്ന പ്രഖ്യാപനമാണ്. ഇത്തരത്തിലുള്ള നിലപാടുകളാണ് ആധുനിക കാലത്ത് മനുഷ്യത്വത്തിന് അടിവരയിടുന്നത്. പക്ഷേ മാതൃഭൂമിക്കത് ദഹിക്കുന്നില്ല. മാതൃഭൂമിയുടെ കാകദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ ഈ വിഷയത്തെയാണ് പരിഹസിക്കുന്നത്. മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ ചായത്തിന് പകരം പലപ്പോഴും വിഷം തന്നെയാണ് വരയ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ നിശ്ചലമായ ശരീരങ്ങളുടെ മുൻപിൽ നിന്ന് അവരെ അപമാനിക്കണമെങ്കിൽ, തമാശ പറയണമെങ്കിൽ അത് മാതൃഭൂമിയുടെ കാർട്ടൂണിസ്റ്റ് ആയിരിക്കണം എന്നതാണ് സ്ഥിതി. കാർട്ടൂണിനും മാധ്യമപ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും എല്ലാം അപ്പുറം മനുഷ്യരാവുക എന്നതാണ് പ്രധാനം. മാതൃഭൂമിയും കാർട്ടൂണിസ്റ്റും അതോർത്താൽ നന്ന്. സങ്കല്പിക്കാനാവാത്ത വിധം കേരളമെന്ന കൊച്ചു സംസ്ഥാനത്തെ രാഷ്ട്രീയ വിരോധത്തിൻ്റെ കാരണത്താൽ ശ്വാസം മുട്ടിച്ചു കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ ശത്രുരാജ്യത്തെപ്പോലെ കണക്കാക്കുന്ന മനുഷ്യത്വരഹിതമായ സമീപനം കേന്ദ്ര സർക്കാർ തുടർച്ചയായി സ്വീകരിക്കുകയാണ്. എല്ലാ പദ്ധതികളിലും കേരളത്തോട് വിവേചനമാണ്. കേരളത്തെ എല്ലായ്പ്പോഴും അവഗണിക്കുകയാണ്. കേരളത്തിന് അർഹമായതൊന്നും തരാതെ ഈ നാടിനെ ഇല്ലാതാക്കാനാണ് രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നിന്നുപോകാതിരിക്കണമെങ്കിൽ, വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റെടുക്കണമെങ്കിൽ അതിന് ഫണ്ട് കൂടിയേ കഴിയൂ. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ശത്രുതാപരമായ സമീപനത്തിൻ്റെ മുന്നിൽ പതറി വീണു പോകാതെ പിടിച്ചു നിൽക്കാൻ കേരളം സ്വന്തമായി വരുമാനം കണ്ടെത്തിയേ മതിയാകൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് സാധ്യത വളരെ വിരളമാണ്. ഇന്ധനത്തിലും മദ്യത്തിലും മാത്രമാണ് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും അധിക വരുമാനം നേടിയെടുക്കാൻ സാധിക്കുക. ഇത്തരമൊരു സവിശേഷകരമായ സാഹചര്യത്തിലാണ് ഇന്ധനത്തിനുമേൽ 2 രൂപ സെസ് ഏർപ്പെടുത്താൻ കേരള സർക്കാർ തീരുമാനിച്ചത്. ഇത് കേരളത്തിൻ്റെ ജീവൻ നിലനിർത്താനാണ്, വീണു പോകാതിരിക്കാനാണ്. കേരളത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് മരണം പൂകാതിരിക്കാൻ ഇതേ മാർഗമുള്ളൂ. കേരളം മാത്രമല്ല, ഹിമാചൽ പ്രദേശും ഇന്ധന സെസ് ഏർപ്പെടുത്തിയതായി ഇപ്പോൾ വാർത്തകളുണ്ട്. അതാവട്ടെ 2 രൂപയല്ല 3 രൂപയാണ്, പക്ഷെ ഹിമാചൽ ഏർപ്പെടുത്തുമ്പോൾ അത് നല്ല സെസ്സാണ്, കേരളം ഏർപ്പെടുത്തുമ്പോൾ അത് മോശം സെസ്സുമാണ്. സ്വാഭാവികമായും കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. എന്നാൽ ഇത് കേരളത്തിലെ ജനങ്ങൾ ശരിയായി തിരിച്ചറിയുന്നുണ്ട്. മാധ്യമങ്ങൾ ഇത്തരമൊരു നടപടി ഗവൺമെൻറ് സ്വീകരിക്കുമ്പോഴേക്ക്
വലിയ വിലാപവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ മാധ്യമങ്ങളെ ജനങ്ങൾ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിപ്പിക്കുന്ന കാഴ്ചയാണ് പല മാധ്യമ പ്രവർത്തകരോടുമുള്ള ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും തെളിയുന്നത്. സാറല്ല, രണ്ട് രൂപയല്ലേ കുട്ടികളുള്ളൂ, അത് കുഴപ്പമില്ല. കാരണം സർക്കാരിന് ഒരുപാട് ചിലവുകളുണ്ട്, സാമൂഹിക പെൻഷൻ കൊടുക്കണം, ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ഈ അങ്ങോട്ട് പിടിക്കുന്ന പണം തന്നെ തിരിച്ചിങ്ങോട്ട് ജനങ്ങളിലേക്ക് വരികയാണ്, അതൊന്നും കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഈ സർക്കാർ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന അവർക്ക് ഒരു ജനക്ഷേമ കാര്യങ്ങൾക്കുള്ളതാണ് ഈ പൈസ എന്ന് പറയുന്ന ആ ഒരു സർക്കാരിൻ്റെ വാദം, അത് ഏറെക്കുറെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്, സർക്കാർ അങ്ങോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് തന്നെ അങ്ങോട്ട് തരുന്നുണ്ട്. മദ്യത്തിന് വില കൂടുന്നത് സംബന്ധിച്ചും മദ്യപാനികൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് തിരക്കാം. ചേട്ടാ, പുതിയ ബജറ്റ് പ്രകാരം 20 മുതൽ 40 രൂപ വരെ കൂടും. ഞാൻ നല്ലപ്പം 5-6 മാസം കൂടുമ്പോൾ ഒരു ലണ്ടി ലാർജ് അടിക്കാനാ വാങ്ങിക്കുന്നു, അത് എത്ര കൂടിയാലും വാങ്ങിക്കും എവിടെ ഇരിക്കുന്ന. സാധാരണക്കാരെ മദ്യപന്മാരെ സർക്കാർ പിഴിയുവാന്ന് തോന്നുന്നു? ഒന്നുമില്ല, അതൊക്കെ തോന്നല. ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 രൂപ കൂട്ടിയത് ഒരു തെറ്റുമില്ല. തെറ്റുമില്ല. പിന്നെ തീർച്ചയായിട്ടും 600 രൂപ ഗ്യാസിന് കൂട്ടിയപ്പോ ഇവിടെ ആരുമില്ല. 70-80 രൂപ പെട്രോളിനും ഗ്യാസിന് കൂട്ടിയപ്പോ ഒരു കുട്ടിയില്ല. 2 രൂപ പാവപ്പെട്ട നിർദ്ദരരും നിരാരംഭരുമായ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷനും എല്ലാം കൊടുക്കുന്നതിന് വേണ്ടി 2 രൂപ കൂട്ടിയപ്പോ നിങ്ങൾക്ക് ഹാലിളകി. എവിടെയാണിത്? നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ പെട്രോൾ ഡീസൽ 44 രൂപയാണ് ഇപ്പോ 106 രൂപ പെട്രോളിലായി. ഡീസലിന് 37 രൂപയാണ്, 98 രൂപ ഡീസലിലായി. ഇതൊന്നും ഈ സമയത്തൊന്നും ഞാൻ വാർത്താ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നാളുകളാണ്, പക്ഷെ ഈ സമയത്തൊന്നും നിങ്ങളുടെ ചാനലിൽ ഇതിനെതിരെ പ്രതിഷേധമൊന്നും ഞാൻ കണ്ടില്ല. അതെന്താ പ്രതിഷേധം ഇല്ലാത്തൊരു സംശയം? എല്ലാ സമയത്തും ഈ വില കൂടുമ്പോഴെല്ലാം നമ്മൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ അതിലിപ്പോ നമ്മളതിൽ ആരായാലും ഇപ്പൊ 2 രൂപ കൂട്ടി അടിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അല്ല, ഇപ്പത്തെ മാത്രമല്ല പറയണേ, ഞാൻ മൊത്തത്തില് എന്ത് വില വർദ്ധിച്ചാലും പ്രയാസമാണ്. പക്ഷെ നിങ്ങളെ ചാനലുകള് ഈ 106, 97 ഒക്കെ ആവുന്ന ആ സമയത്ത് ആളുകൾ പ്രതിഷേധം ഉയർത്താറുണ്ട്, അത് നമ്മൾ അതുപോലെ തന്നെ അറിയിക്കാറുണ്ട്. ചേട്ടനപ്പൊ ഇപ്പൊ പെട്രോൾ വില കൂടിയാലും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇതുവരെ എന്ത് വാർത്തയിൽ ഇത് കാണാഞ്ഞത് എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഉള്ള കാര്യം കൂടെ പറയണം. മൻമോഹൻ സിംഗ് ഇവിടെ ഭരിക്കുന്ന കാലത്ത് നമ്മുടെ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയം നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കി. അന്ന് മുതൽ ഇങ്ങോട്ട് വിലക്കയറ്റത്തിൻ്റെ അങ്ങ് ഉച്ചകോടിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ജനങ്ങൾ ബോധവാന്മാരാണ് എന്ന് മാധ്യമപ്രവർത്തകർ ഇനിയെങ്കിലും ശരിയായി തിരിച്ചറിയണം. തങ്ങളുടെ നിറം ചേർത്ത കഥകൾക്ക് ജനങ്ങളെ വഴിതെറ്റിക്കാനാവില്ലെന്നും അവർ വസ്തുതകൾ ശരിയായി തിരിച്ചറിയുന്നുണ്ടെന്നും അവരിൽ നിന്നാണ് പഠിക്കേണ്ടതെന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. കേരള ഗവൺമെൻറ്റിനെതിരെ കടുത്ത പ്രതികരണം പ്രതീക്ഷിച്ച് ഇന്ധന സെസിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളെ സമീപിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർ, ഓട്ടോറിക്ഷാ തൊഴിലാളികൾ, പാവപ്പെട്ടവർ, അവർ എന്തുകൊണ്ട് കേരളത്തിനിങ്ങനെ ചെയ്യേണ്ടി വന്നുവെന്ന്, എന്തുകൊണ്ടാണ് നിങ്ങൾ അനീതി മഴയായി പെയ്യുന്ന കേന്ദ്രവിരുദ്ധ നയങ്ങളുടെ മുൻപിൽ നിശബ്ദത പാലിക്കുന്നതെന്ന് ഉറച്ച ശബ്ദത്തിൽ മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്. ഇത് ജനങ്ങൾ മാധ്യമങ്ങളെ ചോദ്യം ചെയ്യുന്ന കാലമാണ്. ജനങ്ങളിൽ നിന്ന് പഠിക്കാൻ മാധ്യമങ്ങൾക്ക് മനസ്സുണ്ടാവുമോ എന്ന് കാത്തിരുന്ന് കാണാം. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ സാധാരണ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്നുവെന്നത് മാധ്യമങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കേന്ദ്രത്തെ കുറ്റം വിമുക്തരാക്കാൻ, കേരളമാണ് കുഴപ്പം ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ അനുരാഗ് താക്കൂറിൻ്റെ കുന്തപ്പടയാളികൾ കരാർ ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് മാതൃഭൂമി ആണ്. മാതൃഭൂമി ദിനപത്രം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പ്രാധാന്യമുള്ള ഒരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: കേന്ദ്രം ഓർമ്മിപ്പിച്ചു, കേരളം കേട്ടില്ല, 750 കോടി പോയി എന്നാണ്. അതായത് കേന്ദ്രം തരാൻ സന്നദ്ധമായിരുന്നു, ഓർമ്മിപ്പിക്കുകയും ചെയ്തു, പക്ഷെ കേരളം അവഗണിച്ചു. അതുകൊണ്ട് 750 കോടി രൂപ കേരളത്തിന് നഷ്ടമായി എന്നാണ്. എന്നാൽ ഈ വാർത്ത ഒരു പച്ച കള്ളമാണ്, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത കള്ളം, മാതൃഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കള്ളം. മന്ത്രി തന്നെ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വസ്തുത എന്താണ്? സർവകലാശാലകളിലെയും കലാലയങ്ങളിലെയും അധ്യാപകർക്ക് അവരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ പ്രകാരം
ശമ്പളം പരിഷ്കരിക്കപ്പെടുമ്പോഴുണ്ടാവുന്ന അത് 1/1/2016 മുതൽ 31/3/2019 വരെ ഏതാണ്ട് 3 വർഷം അവർ ആ ഇനത്തിലുണ്ടാവുന്ന അധിക ചെലവിൻ്റെ 50% കേന്ദ്രം തന്നുകൊള്ളാം എന്നാണ് വ്യവസ്ഥ. അതാണ് 750 കോടി. കേരളം ഈ കാര്യങ്ങളെല്ലാം നടപടികൾ പൂർത്തിയാക്കി കേന്ദ്രത്തോട് മുൻപറഞ്ഞത് പ്രകാരമുള്ള നിയമാനുസൃതം ലഭിക്കേണ്ട ആ 50% വേണ്ടി കത്തയച്ചിരിക്കുകയാണ്.